ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. യു ആർ വാച്ചിങ് കൊക്കുപാണ്ട. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഓയിലിങ് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ ഓയിൽ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങളിനി ഓയിൽ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും നല്ല വ്യത്യാസം കാണും. അപ്പോൾ നമുക്ക് ഓയിൽ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ നല്ല ചൂടുള്ള വെള്ളം വേണം, നല്ല തിളച്ച വെള്ളം വേണം. പിന്നെ നമ്മൾ ഏത് ഓയിലാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ഞാൻ തൊട്ട് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ ഓയിൽ ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. സോ ആ കാച്ചി എണ്ണയാണ്. പിന്നെ രണ്ട് വിറ്റാമിൻ ടാബ്ലറ്റ് വേണം. അത് പ്രിക്ക് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഒരു സൂചി വേണം. നമുക്ക് പതിയെ ഏത് എണ്ണയാണോ നിങ്ങൾ എടുത്തേക്കുന്നത് അതിലേക്ക് ഈ വിറ്റാമിൻ ഈ ടാബ്ലറ്റ് രണ്ടും പൊട്ടിച്ചൊഴിക്കുക. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഈ വിറ്റാമിൻ ഇ ആട്ടോ എവിയോൺ 400 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടാബ്ലറ്റാണ് ഇത്. ഞാൻ ഒരു മൊത്തം സ്ട്രിപ്പായിട്ടാണ് വാങ്ങിച്ചത്. ഇതിൽ 10 ക്യാപ്സ്യൂൾസ് ഉണ്ടാവും. ഈ 10 ക്യാപ്സ്യൂൾസിന് 30 രൂപയാണ് ആയത്. സോ യാ, രണ്ടും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണയുടെ ഈ പാത്രം ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമെന്നാന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ എന്താ പറയുക, നമ്മുടെ മുടിയൊക്കെ ഒന്ന് എൻടാംഗിൾ ചെയ്ത് എല്ലാം സെറ്റപ്പായി വരുമ്പോഴത്തേനും ഈ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ടാവും, ഇളം ചൂടായിട്ടുണ്ടാവും. അങ്ങനെ ഇത് നമ്മുടെ തലയിലേക്ക് തേക്കുമ്പോൾ നമ്മുടെ എന്താ സ്കാൽപ്പിലുള്ള ഫോളിക്കിൾസൊക്കെ ഒന്നും കൂടി ഇൻഡ്യൂസ് ആവാനും കൂടുതൽ ഈ എണ്ണയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് കിട്ടാനും നല്ലതാണ് ഈ മെത്തേഡ്. സോ നമ്മൾ ഇതുപോലെ, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് എൻടാംഗിൾ ചെയ്യേണ്ടത്. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി എന്തായാലും കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നല്ലോണം എൻടാംഗിൾ ചെയ്തതിന് ശേഷം സ്കാൽപ്പിലേക്ക് എല്ലായിടത്തും ഇത് എത്തുന്ന രീതിയിൽ നിങ്ങൾ തേക്കണം. അത് കോട്ടൺ ബോൾ യൂസ് ചെയ്തിട്ടാവാം, നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാവാം. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്കാൽപ്പ് ഹോൾ ഹെഡ് സ്കാൽപ്പ് മുഴുവൻ നമ്മുടെ എണ്ണ എത്തണം, ഈ ഹോട്ട് ഓയിൽ എത്തണം. സോ പിന്നെ ഒരു കാര്യം, നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഹോട്ട് ഓയിൽ മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മന്ത്ലി പോയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിലും എത്രയോ ഗുണം തരുന്ന കാര്യമാണ്. വീക്ക്ലി ട്വൈസ് ഒക്കെ നമ്മൾ എണ്ണ ഇടുമ്പം, എപ്പോൾ എണ്ണ ഇടുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആ എണ്ണയുടെ എല്ലാ ഗുണങ്ങളും അതുപോലെ കിട്ടും. ആൻഡ് മുടി ഗ്രോത്ത് ഫാസ്റ്റ് ആവും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വിറ്റാമിൻ ഇ. സോ വിറ്റാമിൻ ഇ അങ്ങനെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, ബിക്കോസ് ഇറ്റ്സ് ഹൈലി കോൺസെൻട്രേറ്റഡ്. ആ ക്യാപ്സ്യൂളിൽ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും വിറ്റാമിൻ ഇ ഉണ്ടാവുക. നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് എടുത്തിട്ട് നമ്മൾ അത് ഡൈല്യൂട്ട് ചെയ്ത് തേക്കുമ്പം മുടിയുടെ ഗ്രോത്ത് ഫാസ്റ്റും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഭാഗത്തും എണ്ണ എത്തിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ തലയ്ക്കൊരു മസാജ് കൊടുക്കണം. അതായത് സർക്കുലർ മോഷനിൽ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഫിംഗേഴ്സ് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഓബ്വിയസ്ലി അറിയാലോ ബ്ലഡ് ഫ്ലോ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അത് അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയി നിന്നിട്ട് മസാജ് ചെയ്യുന്ന പോലെ തന്നെ തല താഴ്ത്തിയിട്ടിട്ട് മസാജ് ചെയ്യണം. നല്ലൊരു മസാജ്, ഒരു 5 to 10 minutes നിങ്ങൾക്ക് മസാജ് ചെയ്യാം, നല്ലതാണ്. ഓവർ പ്രഷർ കൊടുക്കാതെ മസാജ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ ഷാഫ്റ്റ്, അതായത് നമ്മുടെ മുടിയഴകളിലൊക്കെ ബാക്കിയുള്ള എണ്ണയും കൂടെ തേച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഷാംപു ചെയ്ത് കളയാം. ഷാംപു ചെയ്യുമ്പോൾ മറക്കരുത് ഡയറക്റ്റായിട്ട് ഷാംപു ഇടുന്നാലും നല്ല ഒരു മഗ് എടുത്തിട്ട് അതിൽ ഫുൾ വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഷാംപു മാത്രം എടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഷാംപു തേക്കുക, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.